എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ന്യൂ ഇയർ വ്ളോഗാണ്. ഇന്ന് ന്യൂ ഇയർ, വൈകുന്നേരം ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ്. സാധാരണ രജയന്റെ വീട്ടിലാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. അപ്പൊ ഇപ്രാവശ്യം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ ചേട്ടനൊക്കെ ബാംഗ്ലൂര് പോകാറായി. അപ്പോ അതിന്റെ ഒരു എല്ലാം കൂടിയിട്ട് ഇനിയിപ്പോ ഈ പറഞ്ഞമാതിരി എപ്പോഴാ കൂടാന്നൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇപ്രാവശ്യം ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. അപ്പൊ അത് കാണിച്ചു തരാം. അതിന്റെ കൂട്ടത്തിൽ കൂടെ അച്ഛന്റെ കുറച്ച് കൃഷിയും കാര്യങ്ങളും. കൃഷി എന്ന് പറഞ്ഞാൽ വലിയ കൃഷിയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള ചേന, മഞ്ഞള്, ഇഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ അച്ഛന്റെ അനിയത്തിയുടെ ഇവിടെ അനിയത്തിക്ക് സ്ഥലമുണ്ട്. അപ്പൊ അവരുടെ ആ സ്ഥലത്താണ് അച്ഛൻ ഇതൊക്കെ ചെയ്യണത്. അത് മാത്രമല്ല, അവര് 9 മക്കളാണ്. അപ്പൊ എല്ലാവർക്കും ഇവിടെ തന്നെയാണ് സ്ഥലം ഉള്ളത്. ആകെ 2-3 പേരെ വീട് വെച്ചിട്ടുള്ളൂ. വല്യച്ഛൻ, അതുപോലെ തന്നെ ചെറിയച്ഛൻ, ഞങ്ങള്, പിന്നെ ചീച്ചി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ചുപേര് മാത്രമല്ല, ബാക്കി എല്ലാവരുടെ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതില് ഒരു അനിയത്തിയുടെ സ്ഥലത്താണ് അച്ഛൻ ഇതൊക്കെ ചെയ്യണത്. അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിവിടെ കുഞ്ഞൊരു പ്ലാവാണ്. അതില് ചെറുതായിട്ട് ഉണ്ടാവുന്നുണ്ട് കണ്ടോ, ചെറുതായിട്ട് ഇണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് വേഗം കായ്ക്കണ ഒരു പ്ലാവാണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ അധികം വലുതായിട്ടൊന്നും ഇല്ല, ഇത് അത്ര ആയിട്ടുള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇത്. പണ്ട് ചേട്ടൻ വിയറ്റ്നാമിലോ എവിടെയോ പോയിട്ട് വരുമ്പോ കൊണ്ടുവന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ അതിന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതിലാകെ തരിതരുന്ന് തന്നെ കാണുന്ന കുരു എടുത്തിട്ട് ഇട്ടിട്ട് അച്ഛൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി ഇങ്ങനെയാണ് പോവുക അപ്പുറത്ത് പറമ്പിലേക്ക്. അപ്പൊ അച്ഛനിങ്ങനെ വഴി വെട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ പിന്നിലാണ്. പിന്നെ കൂടെ വരുമ്പോ ഇങ്ങനെ വഴി വെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യാറ്. കപ്പയും ഒക്കെ ഉണ്ട്. ഇപ്രാവശ്യം തിരുവാതിരയ്ക്ക് അതേമാതിരി കൂവ ഒക്കെ ഇവിടെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിക്കുകയാണ് ചെയ്തത്. അത് അച്ഛൻ്റെ അനിയന്റെ വീടാണ് കേട്ടോ. അതേമാതിരി വീട്ടില് കുറെ കറിവേപ്പില ഉണ്ട്. ആദ്യമൊക്കെ കുറെ തുളസി ഉണ്ടായിരുന്നു, വീടിന്റെ മുറ്റത്ത് മുഴുവൻ തുളസിയായിരുന്നു. ഇപ്പൊ അത് തുളസിയൊക്കെ പോയി. മുകളില് കുറെ പുതിന ഉണ്ട്. ഇപ്പൊ പുറത്തായിട്ട് ഒരു ചട്ടിയിൽ ഇപ്പൊ കുറച്ച് പുതിന വെച്ചിട്ടുണ്ട്. നല്ലോണം ഉണ്ടായി നിൽക്കുന്നുണ്ട്. സപ്പോർട്ടയാണ്, നിറയെ സപ്പോർട്ട ഉണ്ട് കണ്ടോ. പക്ഷെ ഒക്കെ ആവണേ ഉള്ളു, ഒരുപാടൊന്നും പഴുത്തിട്ടില്ല. ഇതൊക്കെ ഇപ്രാവശ്യം ഉണ്ടാക്കിയതാണ്, അച്ഛൻ പറമ്പെന്ന് പൊട്ടിച്ചതാണ്. ചേമ്പ്, ചേന, അതുപോലെ തന്നെ മഞ്ഞള്, ഇത് രണ്ട് തരത്തിലുള്ള മഞ്ഞള് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് വെള്ളമഞ്ഞളാണ്, അതുപോലെ ഇത് സാധാരണ മഞ്ഞള്. ഇനി ഇത് അച്ഛൻ വേവിച്ചിട്ട് ഉണക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഉണക്കി പൊടിച്ച് വയ്ക്കും. നമ്മൾ വീട്ടിൽ ആവശ്യത്തിനൊക്കെ ഈ മഞ്ഞൾ തന്നെയാണ്, മഞ്ഞൾ പൊടി തന്നെയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇഞ്ചിയും വീട്ടിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ, അവർ മിക്കവാറും അച്ഛൻ ഇവിടെ ചെയ്യണ സമയത്തൊക്കെ കുട്ടികൾ ഇവിടെ തന്നെയാവും, പറമ്പിൽ തന്നെയാവും. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ കപ്പ, അതായത് കൊള്ളി തറി നടാനായിട്ട് വന്നതാണ് അച്ഛൻ. അപ്പോൾ കൊള്ളിയുടെ കമ്പിങ്ങനെ പൊട്ടിച്ചിട്ട് അവര് വെക്കണം, അച്ഛൻ വെക്കാൻ നിന്നതാണ്. അപ്പൊ കുട്ടികൾ വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് വെക്കാന്നുള്ളത്. അപ്പൊ അത് പറഞ്ഞിട്ട് അവര് വെക്കുന്നുണ്ട്. അപ്പൊ വെക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ അവര് ഇപ്പൊ തന്നെ വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുകയാണ്. കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവരിങ്ങനെ ഓരോന്ന് ചെയ്യൂട്ടോ അവിടെ.
എല്ലാവരും വരും, എല്ലാവരും വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ മതിൽ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പൊളിച്ചിട്ട് ഇങ്ങനെ ഒരു ഭാഗം പൊളിച്ചിട്ട് അച്ഛൻ തന്നെ ചെയ്തതാണ്. ഫുള്ളായിട്ട് മതിലായിരുന്നു, അപ്പുറത്ത് കൂടെ വരണമായിരുന്നു. അപ്പോൾ ഇവിടെ ഓരോന്ന് ചീയൽ തുടങ്ങിയപ്പോൾ ചുറ്റി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ വഴി വെട്ടിയിട്ട് അങ്ങനെ മതിലൊക്കെ വെട്ടിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഇത് മാങ്ങ ഇഞ്ചി ആണ് ഇത് കേട്ടോ, അച്ചാറൊക്കെ വയ്ക്കാൻ പറ്റണ ഇഞ്ചിയാണ്. ഇപ്പോൾ കൊള്ളി ഉണ്ട്, കുറേ കൊള്ളി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പൊട്ടിക്കാറുണ്ട്. പിന്നെ കുറേ വാഴകളാണുള്ളത്. ഇപ്പോൾ മാങ്ങ ഇഞ്ചി മഞ്ഞൾ പിന്നെ ഇനിയും വലിക്കാനുണ്ട് എന്ന് പറഞ്ഞു, ഇഞ്ചി മഞ്ഞളൊക്കെ. അപ്പോൾ ഇനി എല്ലാം കൂടി വലിച്ചിട്ട് പിന്നെ ഇഞ്ചി നമ്മൾ ഉണക്കിയിട്ട് ചുക്കോ അല്ലെങ്കിൽ പൊടിയോ ഒക്കെ ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കുറേ ഇഞ്ചി. ചേന പിന്നെ പിന്നെയും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് കൊടുക്കലൊന്നുമില്ല കേട്ടോ, വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ പുറത്തേക്കൊന്നും അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല. കൊടുക്കാറില്ല പറഞ്ഞാൽ നമ്മൾ വിൽക്കാറില്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യേണ്ടത്. ഇവിടെ കുരുമുളകുണ്ട്, മുകളിലേക്ക് ഇട്ടിരിക്കുകയാണ് മാവിൻ്റെ. ഇപ്പം രണ്ട് മൂന്ന് മാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്കൊക്കെ ഈ കുരുമുളക് ഇങ്ങനെ മുകളിൽ വരയ്ക്ക് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ്. വരൂ വരൂ, ഏം വരൂ, നെച്ചു പോവാ, വരൂ ഏ നെച്ചുവോ, വരൂ അകത്തേക്ക് പോവാം. ബായ് ഇല്ല, വരൂ വരൂ, ഇങ്ങോട്ട് വരൂ, പോവാ പോവാ, വാ വരൂ. ഇപ്പൊ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പൊ ഞാന് വൈകുന്നേരത്തേക്കുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ്, ഫലാഫൽ റോൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതുണ്ടാക്കട്ടെ. കുണ്ട് കഴിഞ്ഞേ ഉള്ളൂ, ഇന്ന് പുലാവാ ഉണ്ടാക്കിയത്. അപ്പൊ അതാ കുണ്ട് കഴിഞ്ഞ് ഇപ്പൊ അതാ റോളൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. കേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ചെറുതായിട്ടൊരു വർക്കും കൂടി ചെയ്യാനുണ്ട്. ഇവിടെ ചേച്ചി വൈകുന്നേരത്തേക്ക് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മാരിനേഷനും പരിപാടികളൊക്കെ ആയിട്ട് ഒക്കെ നോക്കിയോണ്ട് ബിസിയാണ്. ചേച്ചിയുടെ അച്ഛനും അമ്മയും വന്നിണ്ട്. ഫലാഫ്ലറോ എങ്ങനെയുണ്ട്? പനീർ ടിക്ക ഇത് സ്റ്റാർട്ടർ ആണ്, ആയിട്ടുണ്ട് കുറച്ച് കുറച്ച്. അവിടെ പിള്ളേര് കഴിച്ചോണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ചേട്ടൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാണ്. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കുള്ള ചിക്കൻ ലെഗ് ആണ്, അതും ചേട്ടൻ്റെ ആണ് കേട്ടോ, ചേട്ടൻ ഉണ്ടാക്കുന്നതാണ്. ചേച്ചി കേക്ക് ഡെക്കറേഷൻ ചെയ്യണം, അവരുടെ ഫോണ്ടൻ കേക്ക് ആണ്. ഇതിന്റെ വീഡിയോ അവരുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. ചേട്ടന്റെ സ്പെഷ്യൽ മോക്ടെയിൽ ആണ്, ക്രാൻബെറി മോക്ടെയിൽ.
ഉണ്ട്. ചേട്ടൻ ഉണ്ടാക്കി ചേട്ടന്റെ സ്പെഷ്യൽ പൈനാപ്പിൾ ഗ്രില്ലാണ്. ഗ്രില്ലല്ലേ, അല്ല പാൻ ഗ്രിൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ പോവാണ്. അപ്പൊ അതൊക്കെ ചേട്ടന്റെ ചാനലിലുണ്ടാവും, സെക്കൻഡ് ചാനലിലുണ്ടാവും. അതുപോലെ തന്നെ കേക്കിന്റെ വീഡിയോ അതേമാതിരി തന്നെ ചേട്ടന്റെ ഫസ്റ്റ് ചാനലിലുണ്ടാവും. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ ഇനി ഭക്ഷണമൊക്കെ ഞങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് ഗെയിം കളിച്ചിട്ട് ഇടയിലൊന്ന് നിർത്തിയതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ പത്തിരിയും പൊറോട്ടയാണ് ഭക്ഷണമായിട്ട്. കറി ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടേഴ്സ് ഒക്കെ കുറച്ച് പനീർ, ചിക്കൻ ഫ്രൈ അതൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പൊറോട്ടയും പത്തിരിയും അവിടുന്ന് ചേച്ചിയുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവർ കൊണ്ടുവന്നതാണ്. അപ്പൊ ഗെയിമിന്റെ ഇടയിലാണ് ഇനി അതൊക്കെ കഴിക്കാൻ പോണത്. അപ്പൊ ഇനി ഗെയിമിലേക്ക് പോട്ടെ, അത് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കണതൊക്കെ ആയിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ. മുതലാളി ഒന്ന് പെട്ടെന്നാ വന്നു സർദാർജ്യ എന്താ എന്താ കാണിക്കുന്ന വെച്ചു ഇന്നെ മാതിരി. അപ്പൊ എന്താ എങ്ങനെ ചെയ്യണ്ടത്? ഒരു കൈ വരല് ഇങ്ങോട്ട് തിരിപ്പ്, ഒരു കൈ വരല് അങ്ങോട്ട് ഒരുമിച്ച് തിരിക്കും. അതിനെന്താ പ്രയാസം? ഉണ്ട് ആളുകളെ കാണിച്ചത്. ആള് പറയാ നിങ്ങൾ കോളേജ് വൈകുന്നേരത്തെ തന്നെ ഒരു കൈ ഇങ്ങനെ വരല് മറ്റേ തിരിപ്പ് ശരിക്കും ചെയ്തോളൂ. അല്ലില്ല ഒരേ മാതിരി നമ്മള് കേക്കൊക്കെ മുറിക്കാൻ ശരിയാക്കാൻ പോവാണ്. ആ അടുത്ത കേക്ക്, സെക്കൻഡ് കേക്ക്. അപ്പൊ എന്റെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയുള്ള വർഷം 2021 നമുക്ക് നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നല്ലൊരു വർഷമാവട്ടെ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, കൊറോണയൊക്കെ വേഗം മാറി പോട്ടെ എന്ന് വിചാരിക്കാം.
പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോ എന്റെ ഈ വ്ലോഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വ്ലോഗ് മാത്രമല്ല കുക്കിങ്ങും അതുപോലെ തന്നെ ഇനി കുഞ്ഞ് ക്രാഫ്റ്റും ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിട്ട് എല്ലാം ഉള്ള ഒരു ചാനലായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അതിന്റെ കൂട്ടത്തിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുന്നു. അപ്പൊ പുതിയ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.